ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മിസ്സിസ് വേൾഡ്. അപ്പോൾ ഇന്നിവിടെ എത്തിയിട്ടൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനായിട്ടൊരു ബൗളിൽ 3 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ലൈറ്റ് യെല്ലോ ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കുക. ശേഷം ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ പൊടിച്ച പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 3 ടേബിൾ സ്പൂണ് മൈദ മാറ്റി വെക്കുന്നുണ്ട്. അതിന് പകരം കൊക്കോ പൗഡർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേ മെഷർമെൻറ്റിൽ തന്നെ കൊക്കോ പൗഡർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. 1 ടേബിൾ സ്പൂണിൻ്റെ മെഷർമെൻറ്റിൽ തന്നെ 3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സീവ് ചെയ്തെടുക്കാം. 3 തവണയിൽ സീവ് ചെയ്തെടുക്കണം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് എഗ് മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശേടെ ഇട്ട് കൊടുക്കുക. ഒരുപാട് കുത്തി ഇളക്കും ചെയ്യരുത്. പതുക്കെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്കിന് 1/2 ടേബിൾ സ്പൂണ് മിൽക്ക് കൂടി ഒഴിച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ട് മോൾഡ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബേക്ക് ചെയ്യാനായിട്ട് പാന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സ്ക്യൂർ വെച്ചിട്ട് അവിടെ കുത്തി നോക്കുമ്പോൾ ഒട്ടും തന്നെ പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ കേക്കൊന്ന് നമുക്ക് ചൂടാറാവാക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഒന്ന് ക്രീമർ ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ അതിനായിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കുറച്ച് നേരം. നമുക്ക് നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് ഞാൻ ഡിമോൾഡ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് മോൾഡിന് മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും നനയണേ അതേ രീതിയിൽ തന്നെ വെറ്റ് ചെയ്തെടുക്കണം. അതിന് നമ്മൾ നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ 3 ലെയറും വെച്ച് കൊടുത്തിട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് 2nd കോട്ട് അപ്ലൈ ചെയ്യാം. അങ്ങനെ 2nd കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി എഡ്ജും കൂടെ ഒന്ന് കറക്റ്റാക്കി എടുക്കാനുണ്ട്. ഇനി ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കാനായിട്ട് 1 ടീസ്പൂണ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. നന്നായി മെൽറ്റായി തന്നെ നല്ല ഗ്ലേസിങ് വരും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കി എടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നല്ല ഗ്ലേസിങ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഇനി കേക്കിൻ്റെ ബോർഡറൊക്കെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. എഡ്ജൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇത് തന്നെ ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ജർമ്മൻ ബ്ലാക്ക് ഫോറസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.